നമസ്കാരം. എന്തൊക്കെ വന്നാലും ഞങ്ങൾ മഞ്ഞക്കുറ്റി വിട്ടൊരു കളിയില്ല എന്ന നിലപാടിലാണ് കമ്മികൾ. എന്തൊക്കെ പറഞ്ഞാലും കേരയിൽ വരും കേട്ടോ. ഇനിയും 10 വർഷം കഴിഞ്ഞാലും കേരയിൽ വരും കേട്ടോ എന്ന് പറഞ്ഞുകൊണ്ട് ഇരിക്കുന്നുണ്ടാവും നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ. അങ്ങനെ അപ്പം വിൽക്കാൻ കേരയിലാണ് ബെസ്റ്റ് എന്നുള്ള നാടകത്തിന് ശേഷം കമ്മികൾ അവതരിപ്പിക്കുന്ന അടുത്ത നാടകം. കേരയിൽ വന്നാൽ അമ്മയുണ്ടാക്കുന്ന ഭക്ഷണം കഴിച്ച് ഉറങ്ങാം. ഇത് പറഞ്ഞിരിക്കുന്നത് മറ്റാരുമല്ല നമ്മുടെ ട്രോളന്മാരുടെ ശിബുവായ സന്ദീപാനന്ദഗിരിയാണ്. സന്ദീപാനന്ദഗിരി തന്റെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയാണ് ഇക്കാര്യം വ്യക്തമാക്കിയിരിക്കുന്നത്. പക്ഷേ പോസ്റ്റ് ഇട്ടത് മാത്രമേ സന്ദീപാനന്ദഗിരിക്ക് ഇപ്പോൾ ഓർമ്മയുള്ളൂ. പിന്നെ അങ്ങോട്ട് ട്രോളുകളോട് ട്രോളായിരുന്നു. കേരയിൽ പോലുള്ള അതിവേഗ ട്രെയിൻ തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ 10 മിനിറ്റ് ഇടവിട്ട് ഓടാനാകുന്നുണ്ടെങ്കിൽ അകലങ്ങളില്ലാതെ കേരളത്തിലെ ഏത് കോളേജുകളിലേക്കും സ്കൂളുകളിലേക്കും നമ്മുടെ കുട്ടികൾക്ക് വീട് വിട്ട് നിൽക്കാതെ അമ്മയുണ്ടാക്കുന്ന ഭക്ഷണവും കഴിച്ച് വൈകുന്നേരം സ്വന്തം വീട്ടിൽ വീട്ടുകാരോടൊപ്പം കിടന്നുറങ്ങി വിദേശ രാജ്യങ്ങളിലെ പോലെ പഠിക്കാൻ കഴിയില്ലേ? കേരളത്തിലെ പുതിയ തലമുറ ഇത് തിരിച്ചറിയുന്നു. നമ്മുടെ നാടിന്റെ വികാസമാണ് വ്യക്തിയുടെ വികാസമെന്ന് ഇതാണ് നമ്മുടെ സന്ദീപാനന്ദഗിരിയുടെ ഫേസ്ബുക്ക് പോസ്റ്റ്. എന്നാൽ ഇതിപ്പോൾ എന്താണ് സന്ദീപാനന്ദഗിരിക്ക് പെട്ടെന്നൊരു കേരയിൽ സ്നേഹമെന്നാണ് മനസ്സിലാവാത്തത്. എന്തായാലും കേരയിൽ എന്നൊരു അക്ഷരം ആരെവിടെ പറഞ്ഞാലും അത് വലിയ ട്രോളുകൾക്ക് എപ്പോഴും മാറാറുണ്ട്. സംഭവം അതിവേഗ തീവണ്ടി നാളെയുടെ ആവശ്യമാണ്. എന്നാൽ അതിന്റെ അനുബന്ധ സൗകര്യങ്ങൾ വളരെ പ്രധാനവും സാമ്പത്തികമായി അത് നടപ്പിലാക്കാൻ പറ്റുന്ന സാഹചര്യം എന്തായാലും കേരളത്തിന് കൈവരിക്കാൻ ഇനിയും ധാരാളം സമയമെടുക്കും. കുട്ടികൾക്ക് പഠിക്കാൻ വേണ്ടിയാണ് സിൽവർ ലൈൻ കൊണ്ടുവരുന്നതെങ്കിൽ അതിനേക്കാൾ സമയം ലാഭിക്കുന്ന നിരവധി പദ്ധതികളുണ്ട്. ഓരോ പാഠശാലയുടെ അടുത്തും ഓരോരോ ഹോസ്റ്റലുകൾ കെട്ടി അവിടെ കുട്ടികൾക്ക് വേണ്ടുന്ന ഭക്ഷണമടക്കം നൽകുക. അങ്ങനെ ആയിരക്കണക്കിന് ഹോസ്റ്റലുകൾ നിർമ്മിച്ചാൽ സമയത്തിന്റെ പ്രശ്നമേ ഉദിക്കുന്നില്ല. അതല്ലേ ഏറ്റവും സുരക്ഷിതവും കുട്ടികളുടെ ഭാവിക്ക് ഗുണകരവും എന്ന് തന്നെയാണ് ജനങ്ങൾ ചോദിക്കുന്ന ചോദ്യം. എന്നാൽ അതെന്തുകൊണ്ട് കേരളത്തിൽ നടപ്പിലാക്കുന്നില്ല എന്ന് നോക്കിയാൽ കേരയിൽ അതിന് മുൻപൊക്കെ നമുക്ക് വേണ്ടത് കേരളത്തിൽ ഇന്റർനാഷണൽ ലെവലിലുള്ള എല്ലാ ജില്ലകളിലേക്കും ബന്ധിപ്പിക്കുന്ന നല്ല റോഡുകളാണ്. ഗൾഫ് രാജ്യങ്ങളിൽ പോലും അവർ ആദ്യം റോഡുകൾ നന്നാക്കിയിട്ടേ ഇതുപോലത്തെ പണികളൊക്കെ ചെയ്യുകയുള്ളൂ. നമ്മുടെ ഇവിടുത്തെ റോഡുകളും ലോകോത്തര നിലവാരമുള്ളവയാണെന്നാണ് നമ്മുടെ മുഖ്യമന്ത്രി പറയുന്നത്. അത് മുഖ്യമന്ത്രി എപ്പോഴും ചീറിപ്പാഞ്ഞുകൊണ്ട് നല്ല റോഡുകളിലൂടെ മാത്രം സഞ്ചരിക്കുന്നത് കൊണ്ടാണ്. ഇപ്പോഴുമുണ്ട് പൊട്ടിപ്പൊളിഞ്ഞ് കുണ്ടും കുഴിയുമായി കിടക്കുന്ന നിരവധി റോഡുകൾ. അതിലൂടെ പോകുന്നത് പാവം സാധാരണക്കാരായ ജനങ്ങളാണെന്ന് മാത്രം. മന്ത്രിയും മറ്റും ആ വഴി പോകാത്തത് കൊണ്ട് അവരൊന്നും അറിയുന്നില്ല. ബസ്സിന് സീറ്റ് കൊടുക്കാൻ പോലും കാശില്ലാത്ത കുട്ടികളുടെ നാടാണ് നമ്മുടെ കേരളം. ആഡംബര സ്വാമി അധ്വാനിക്കാതെ കാശുണ്ടാക്കി ആഡംബര ജീവിതം നയിക്കുമ്പോൾ അറിയില്ല ഈ ഒരു കാര്യവും. ഭൂരിപക്ഷം ആളുകളും കിടപ്പാടവും സൊസൈറ്റിക്ക് പണയം വച്ചാണ് ഇപ്പോൾ ഇവിടെ ജീവിക്കുന്നതെന്ന്. ഇതാണ് ഒരാൾ പോസ്റ്റിന് കമന്റ് ചെയ്തിരിക്കുന്നത്. സംഗതി നല്ലതാ, അതിനു മുൻപ് ജനങ്ങൾക്ക് സർക്കാരിലുള്ള വിശ്വാസം വരണം. കക്കില്ല മുക്കില്ല അങ്ങനെ ഒരുപാട് കടമ്പകൾ കടക്കണം. അപ്പോൾ ഞങ്ങൾ ജനങ്ങൾ തന്നെ മുന്നോട്ട് നിങ്ങളോട് ആവശ്യപ്പെടും ഞങ്ങൾക്ക് കേരയിൽ വേണമെന്ന്. കേരയിൽ ഇല്ലാത്തത് കൊണ്ടാണ് കേരളത്തിലെ യുവജനങ്ങൾക്ക് വിദേശത്ത് പഠിക്കാനും ജോലിക്കായും ഒക്കെ കുടുംബസഹിതം കുടിയേറി വരുന്നത് അല്ലേ സ്വാമി എന്നിങ്ങനെ കമന്റുകൾ നീളുകയാണ്. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്, പവർഡ് ബൈ ദിഗന്ത റിസോർട്ട്, അഹമ്മദാബാദ്, ഗുജറാത്ത്. ഫോൺ 9099055135.